ക്രിപ്റ്റോ കറൻസി സംബന്ധിച്ച് പല രാജ്യങ്ങൾക്കും പല അഭിപ്രായങ്ങളാണ്. എന്നാൽ നിയമങ്ങളാൽ ക്രിപ്റ്റോ നിയന്ത്രിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഏകസ്വരത്തിൽ സമ്മതിക്കുന്നുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിപ്റ്റോ ബില്യണേഴ്സിൻ്റെ സംഖ്യ ലോകവ്യാപകമായി കുതിച്ചുയരുകയാണ്. ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഡിജിറ്റൽ ആസ്തികളിൽ നിക്ഷേപിക്കുന്നതും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം ക്രിപ്റ്റോ കറൻസികൾക്ക് ഏറ്റവും പ്രാധാന്യം ലഭിച്ച വർഷമായിരുന്നു. ഫോർബ്സിൻ്റെ കണക്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ നിന്നും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നിന്നും പണം സമ്പാദിച്ച 19 ക്രിപ്റ്റോ ബില്യണേഴ്സാണ് ഉള്ളത്. അവരിൽ 7 പേർ ഈ വർഷം കൂട്ടിച്ചേർക്കപ്പെട്ടു. ലോകത്തിലെ ചില ക്രിപ്റ്റോ കോടീശ്വരന്മാരെ കുറിച്ചറിയാം. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ബൈനാൻസ് സിഇഒ ആയ ഷാങ്പെങ് ഷാവോ ആണ് ഏറ്റവും ധനികനായ ക്രിപ്റ്റോ കോടീശ്വരൻ. ഫോർബ്സ് പറയുന്നതനുസരിച്ച് കമ്പനിയുടെ 70% ഷാവോയുടെ ഉടമസ്ഥതയിലുണ്ട്. ബൈനാൻസിന് പുറമെ ഷാവോയുടെ കൈവശം ബിറ്റ്കോയിൻ്റെയും ബൈനാൻസ് ടോക്കണായ BNB ശേഖരമുണ്ട്. $65 ബില്യൺ ഷാവോയുടെ ആസ്തി. FTTX കോ ഫൗണ്ടറും സിഇഒയുമായ സാം ബാങ്ക്മാൻ ഫ്രൈഡ് ആണ് അടുത്ത ക്രിപ്റ്റോ കോടീശ്വരൻ. 30-കാരനായ FTX CEO ഹോങ്കോങ്ങിൽ നിന്ന് 2021 അവസാനത്തോടെയാണ് കൂടുതൽ ക്രിപ്റ്റോ സൗഹൃദമായ ബഹാമാസിലേക്ക് മാറിയത്. കമ്പനിയുടെ പകുതിയിലധികവും FTX നേറ്റീവ് ടോക്കണായ FTTയുടെ $7 ബില്യൺ മൂല്യവും അദ്ദേഹത്തിനുണ്ട്. $24 ബില്യൺ ആസ്തി. $6.6 ബില്യൺ ആസ്തിയുള്ള കോയിൻ ബേസിൻ്റെ ഫൗണ്ടറും സിഇഒയുമായ ബ്രയാൻ ആംസ്ട്രോങ് ആണ് അടുത്ത ക്രിപ്റ്റോ കോടീശ്വരൻ. 19% ഓഹരിയാണ് കോയിൻ ബേസിൽ ബ്രയാൻ ആംസ്ട്രോങ്ങിനുള്ളത്. FTX ചീഫ് ടെക്നോളജി ഓഫീസറും കോ ഫൗണ്ടറുമായ ഗാരി വാങ്ങിന് ആസ്തി $5.9 ബില്യൺ. FTXന്റെ നേറ്റീവ് ടോക്കണായ FTTയുടെ $600 മില്യൺ മൂല്യമുള്ള ശേഖരമുണ്ട്. FTX ഗ്ലോബൽ ബിസിനസ്സിൽ 16% ഓഹരിയും കൈയാളുന്നു. ബ്ലോക്ക് ചെയിൻ കമ്പനിയായ റിപ്പിളിൻ്റെ കോ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ക്രിസ് ലാർസന്റെ ആസ്തി $4.3 ബില്യൺ. റിപ്പിളിൻ്റെ XRP ടോക്കൺ നിലവിൽ ലോകത്തിലെ 8-ാമത്തെ വലിയ ക്രിപ്റ്റോ കറൻസിയാണ്. ലോകമെമ്പാടുമുള്ളതിൽ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ നിക്ഷേപകർ അടുത്ത കാലത്തുണ്ടായത് ഇന്ത്യ, ബ്രസീൽ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ ക്രിപ്റ്റോ അഡോപ്ഷൻ കുതിച്ചുയർന്ന 3 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 3 മാസത്തെ ക്രിപ്റ്റോ അഡോപ്ഷനിൽ ബ്രസീലിനെയും ഹോങ്കോങ്ങിനെയും ഇന്ത്യ മറികടന്നിരുന്നു. മുമ്പെന്നത്തേക്കാളും കൂടുതൽ സ്ത്രീകൾ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇസ്രായേൽ, ഇന്തോനേഷ്യ, നൈജീരിയ തുടങ്ങിയ വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് ഇപ്പോൾ നിക്ഷേപ തൽപരരായിട്ടുള്ളതെന്ന് ചില സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. US, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിലവിലുള്ള ക്രിപ്റ്റോ ഉടമകളിൽ 1/3 മാത്രമാണ് സ്ത്രീകൾ. NFT, മെറ്റാവേഴ്സ്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് എന്നിവയെ ചുറ്റിപ്പറ്റി ക്രിപ്റ്റോ ഇക്കോസിസ്റ്റത്തിൽ പണം വാരാൻ ഭാഗ്യാന്വേഷികൾ ഇനിയും ഉണ്ടാകും. നിരോധനമോ നിരസിക്കലോ ക്രിപ്റ്റോയെ തളർത്തില്ലെന്നാണ് നിക്ഷേപകരും എക്സ്ചേഞ്ചുകളും ഒരുപോലെ പറയുന്നത്. സംരംഭക സ്റ്റാർട്ടപ്പ് രംഗത്തെ അപ്ഡേഷൻസ് അറിയാൻ channelayam.com സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലും channelayam ലഭ്യമാണ്. സംരംഭക ലോകത്തെ മറ്റൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയുമായി കാണുന്നതുവരെ ബൈ.